എല്ലാവർക്കും വിമൺ ആൻഡ് വണ്ടർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചായയാണ് ഉണ്ടാക്കുന്നത്, നീല കളറുള്ള ചായ. അപ്പോൾ ഈ നീല കളറുള്ള ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വേലിയമ്മിലൊക്കെ പടർന്ന് നിൽക്കുന്ന ഇതുപോലൊരു ചെടി കാണാനായിട്ട് പറ്റും. ഇത് നമ്മുടെ ശംഖുപുഷ്പമാണ്. ഈ ശംഖുപുഷ്പത്തിൻ്റെ ആ പുഷ്പം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചായ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ നീല കളറുള്ള ശംഖുപുഷ്പമാണ് ഞാനിന്ന് ഇവിടെ എടുക്കുന്നത്. രണ്ട് കളറിലുള്ള ശംഖുപുഷ്പമുണ്ട്, ഒരു വൈറ്റ് കളറുള്ള ശംഖുപുഷ്പമുണ്ട്, അതുപോലെ തന്നെ ഈ ബ്ലൂ കളറുള്ള ശംഖുപുഷ്പമുണ്ട്. ഈ ബ്ലൂ കളറുള്ള ശംഖുപുഷ്പം വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ ചായ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ശംഖുപുഷ്പം ചെടിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ചെടി എപ്പോഴും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. ഇത് നിൽക്കുന്ന മണ്ണിലെ നൈട്രജൻ്റെ അളവൊക്കെ ഇത് കൂട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പിടി ശംഖുപുഷ്പം എടുത്തിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഈ ശംഖുപുഷ്പം നല്ല രീതിയിൽ കഴുകി വച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പാത്രത്തിനകത്ത് നമ്മൾ വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് അത് ചൂടാക്കാനായിട്ട് വയ്ക്കുക. വെള്ളം തിളയ്ക്കണ്ട, അതിന് മുൻപ് തന്നെ നമുക്ക് ഈ ശംഖുപുഷ്പം അതിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇതിൻ്റെ കളറാണ് ആ വെള്ളത്തിലേക്ക് പിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിതുപോലെ അതിലേക്ക് ആ ശംഖുപുഷ്പം ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചായ വയ്ക്കാൻ ഏകദേശം 3 ശംഖുപുഷ്പമാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾ ശംഖുപുഷ്പം പറിച്ചെടുക്കേണ്ടതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അത് ക്യാൻസർ ഉണ്ടാകുന്ന സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മൾ ആയുർവേദത്തിലൊക്കെ ഈ രസായനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഈ Type 2 ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ നല്ലൊരു ചായയാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ ചായ അഥവാ ബ്ലൂ ടീ. പിന്നെ ഇതിനകത്ത് അസറ്റൈൻ കോളിൻ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. ഈ അസറ്റൈൻ കോളിൻ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്കിത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതായതുപോലെ ഞാൻ ആ ചായ തിളച്ചപ്പോൾ അരിച്ചെടുക്കുകയാണ്. ഇത് നമ്മളിങ്ങനെ അരിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾ ആ പുഷ്പത്തിലേക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും, അതിൻ്റെ കളറ് മൊത്തം മാറി ആ കളറ് മുഴുവൻ ആ വെള്ളത്തിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ നമുക്ക് ഈ ചായ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഏകദേശം 3 ഗ്ലാസ് ചായയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ 3 ഗ്ലാസ് ചായ തന്നെ നമുക്ക് പല വെറൈറ്റി കളറുകളിലേക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ആ വെറൈറ്റി കളറിലേക്ക് മാറ്റുന്ന രീതി കൂടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാട്ടിത്തരാം. അപ്പോൾ ആദ്യത്തെ കളറ് നമ്മുടെ ഈ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് തന്നെയാണ്. ഇനി നമ്മൾ രണ്ടാമതായി കാണിക്കുന്ന ഒരു മാജിക്ക് നിങ്ങൾ കണ്ടോളുക. അടുത്തതായി ഞാനിവിടെ മറ്റ് 2 ഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ഗ്ലാസ്സിലേക്ക് നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇപ്പോൾ ചെറുനാരങ്ങയുടെ ആസിഡിക് അംശം കാരണം അതിലൊരു രാസപ്രവർത്തനം നടന്നിട്ട് ആ ശംഖുപുഷ്പത്തിൻ്റെ ടീയുടെ കളറ് തന്നെ ഒരു പർപ്പിൾ ഷെയ്ഡാവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അങ്ങനെയും ആ ചായ കുടിക്കാവുന്നതാണ്. പിന്നെ മറ്റേതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 1 teaspoon തേനാണ്. അങ്ങനെ നമുക്കൊരു 3 വെറൈറ്റി ഷെയ്ഡുള്ളൊരു ചായ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഈ ചായ ട്രൈ ചെയ്ത് നോക്കണം.